ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിൽ നിന്ന് ഫ്രീ ആയിട്ട് എങ്ങനെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതും 10 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് ലോഡാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലോഡായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതൊന്ന് ചില ടൈമുകളിൽ ലാഗ് ആവാറുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഗെറ്റ് ഇ പാൻ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ 12 അക്ക ആധാർ നമ്പർ വേണം. ആധാർ നമ്പറായിട്ട് ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ കൺഫേം ദാറ്റ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ടിക്ക് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഒ ടി പി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അടിഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കണം. അതായത് നമ്മൾ ഈ പാൻ കാർഡ് എടുക്കുന്ന ടൈമിൽ ഓർക്കേണ്ടത് 18 വയസ്സ് നമുക്ക് കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നേരത്തെ പാൻ കാർഡൊന്നും എടുക്കാൻ പാടില്ല. കാരണം നേരത്തെ പാൻ കാർഡുള്ള ഒരാൾ വീണ്ടും പാൻ കാർഡ് എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കണ്ടിന്യൂ കൊടുക്കാം. 4 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആധാർ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് വരുന്നതാണ്. അതിവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒ ടി പി കൊടുത്തിട്ടുണ്ടതിന് ശേഷം ഇവിടെ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ടൈം എടുക്കും ഇത്. ചില ടൈമുകളിൽ കൂടുതൽ യൂസേഴ്സ് വരുന്ന ടൈമിൽ കുറച്ച് ലാഗ് ആവാറുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ റെഡി അല്ലേ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി ലിങ്ക് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അതിനുശേഷം ഐ അക്സെപ്റ്റഡ് ദാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഭാഗമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യുവർ റിക്വസ്റ്റ് ഫോർ ഇ പാൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇത് നമ്മൾ കളയാനായിട്ട് പാടുള്ളതല്ല. മറ്റുള്ളവർക്ക് അയച്ചും കൊടുക്കും. ഇനി നമ്മൾ അപേക്ഷിച്ചേക്കുന്ന പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 10 മുതൽ 15 മിനിറ്റ് വരെ സമയം കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് കയറി വരിക. അതിനുശേഷം ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ വന്നിട്ടുള്ള ആ ഭാഗത്തേക്ക് തന്നെ വരിക. ഇവിടെ നമ്മൾ ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആധാർ നമ്പർ, നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ആധാർ നമ്പർ നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ 3 സ്റ്റെപ്പുകളാണുള്ളത്. ആധാർ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. അതിവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലോഡായി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഒ ടി പി എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ഒ ടി പി വന്നിട്ടുള്ള ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാൻ കാർഡ് റെഡി ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 20 മിനിറ്റാണ് ഞാൻ ടൈം എടുത്തത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഡൗൺലോഡ് ഈ പാൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പാൻ കാർഡ് ഡൗൺലോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.